It's okay. Let's send it. Thanks. Thank you very much. പിന്നെ അമ്മ അതോനോടും കൂടി ഒന്ന് അവൻ കാരണം എനിക്ക് ഭ്രാന്തായിപ്പോയി. അവന്റെ പേര് പോലും കേൾക്കണ്ടേ. അവൻ എന്നെ സിൻസിയറായിട്ട് ലവ് ചെയ്യുന്ന ചക്ര ശ്രുതി എന്റെ വാക്കൊക്കെ കേട്ടിട്ട് അവനിങ്ങനെ നിന്നെ പോലുള്ള വിഡ്ഢികളുടെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ചു. വേണ്ട എനിക്ക് അവന്, ഇതാണോ പ്രേമം? അവനോട് ക്ഷമിക്കാനൊരു ചാൻസ് ഇല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, ഇനി നീ മാറ്റി പറയരുത് കേട്ടോ. യെസ്, എന്റെ ലൈൻ ക്ലിയർ ആയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ടതെന്തിനാ? നീയാണെന്ന് കരുതി ഞാൻ വേറൊരുത്തിയെ വിളിച്ചെന്തിനാ? ആ കഴുത നിന്നെ വളയ്ക്കാൻ എന്റെ ഐഡിയ ചോദിച്ചെന്തിനാ? അപ്പോഴേ ചക്കരെ, ഈ മാറ്റർ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ നീ അവനെ പ്രേമിച്ചിട്ടേ ഇല്ല. ആ ഐഡിയ ആണ് പ്രേമിച്ചത്. ഐഡിയ സാരടെ എന്റെ. അപ്പൊ നീ എന്നെയാണ് പ്രേമിച്ചത്? കൺഫസ് ചെയ്യാണോ ചക്കരെ? ഇവിടെ കൺഫ്യൂഷനേ ഇല്ല. നമ്മൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറാ. ആരും എതിർക്കില്ല. നീ എപ്പോ വന്നടാ മച്ച? ഹൈ ബൊക്കെ, ഇതെന്താ ചോളിയ? സോറി ചോളി, റൊമാന്റിക് ബോയ്. ആള് പാവാ, നല്ലവനാ. നിർത്തണം നിന്റെ ആക്ടിങ്. എന്റെ ഗേൾഫ്രണ്ടിനെ ലൈൻ അടിക്കണം. എടാ മച്ചു, സംഭവം പറഞ്ഞു വരുമ്പോ എന്റെ ഗേൾഫ്രണ്ടിന് നീ ലൈൻ അടിച്ചത്? നീ എന്നെ കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ കാണിക്കാതെ തന്നെ നിന്നെ കറിഞ്ഞൂടെ. പിന്നെ നീ പ്രേമിക്കുന്നതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അപ്പൊ എനിക്കറിയാം. എടാ എന്നാ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യൂ? ഓക്കെ ഹെൽപ്പ് ചെയ്തു, അത് ശരിയാണല്ലോ. പിന്നെ ഇടയ്ക്ക് ഒരു പ്രൊപ്പോസ് ചെയ്യുന്നതിനാ? അത് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞെന്ന് വിചാരിച്ച്. തെറ്റിപ്പിരിഞ്ഞെന്നോ? ഞങ്ങള് തെറ്റിപ്പിരിഞ്ഞെന്നോ? നീയല്ലടാ ഞങ്ങളെ തെറ്റിച്ചത്. നീ ബെസ്റ്റ് ഗുരു അല്ലടാ, വേർസ്റ്റ് ഗുരു. വേർസ്റ്റ് ഗുരു. പുറത്ത് പോയി തല്ലുകൂടറാ. തല്ലുകൂടല്ലോ. പുറത്ത് നല്ല വെയിലാ. പുറത്ത് വെയിലുണ്ടെന്നോ? എ സി ഉള്ളിലുണ്ടെന്ന് വിചാരിച്ച് നെക്സ്റ്റ് എന്നെ ഇടിക്കൂടാ നീ. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിന്നാ. ഏയ്, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ. ഒരു രണ്ട് മിനിറ്റ് ദാ, ഇപ്പൊ സെറ്റിൽ ചെയ്യാം. ശരിയാക്കും നിങ്ങള്. ഏ അടിക്കുന്നോ? അടിക്ക് അടിക്ക്. അടിക്കും പോലും. അടിച്ചു അടിച്ചു. ലൈൻ അടിക്കാൻ പോയിട്ട് തല്ലും കൊണ്ട് വന്നേക്കുക. കൂളായിട്ട് പോയി ഫൂളായിട്ട് വന്നേക്കുക. നിനക്ക് 1000 രൂപയുടെ നോട്ട് തന്നപ്പോഴേ ഞാൻ ഫൂളായടാ. നീ എന്നോട് ക്ലിയർ ആയിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ഡെറ്റോളോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നു? തല്ലു ഉണ്ടപ്പം മരുന്നുണ്ട് ഞാൻ പറഞ്ഞു. നീ എന്താടാ കൊണ്ടുവന്നത്? മരുന്നല്ലാതെ പിന്നെ ഇത് എടാ മുറിവിന് ഉപയോഗിക്കണം മരുന്നാണോടാ ഇത്? ഡേയ്, നീ റാംബോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വളം കണ്ടിട്ടില്ലേ? നായകന് ബുള്ളറ്റ് കൊള്ളുന്നു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്കോച്ച് ഒഴിച്ചതിൽ പൊള്ളിക്കുന്നു, തീർന്നു, ഫൈറ്റ് വീണ്ടും തുടങ്ങുന്നു. അതെ, നീ പറഞ്ഞ മരുന്നാ നീ മോന്തിലോട്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. ഈ പൈന്റ് ആകുമ്പോ നമുക്ക് മോന്തിലോട്ട് തേക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. നോക്കടാ എന്റെ വേഴ്സ്റ്റ് ഗുരു. ഹായ്, ഹലോ. എടാ അവൻ പറഞ്ഞ ഫോൺ ലവ് സ്റ്റോറി ഒക്കെ ഞാൻ പറഞ്ഞല്ലേ. അവന്റെ ഫോൺ ലവ് സ്റ്റോറി ഒക്കെ ആ ബൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കലിപ്പ് വരുന്നത്. അത് ഞാൻ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ബൊക്കെയാടാ. ഇത് നിന്റെ ബൊക്കെയാണോ? ആ ബൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണം വിചാരിച്ചിട്ട് എന്റെ ഫീലിംഗ്സ് പോലും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക്. എടാ ഇവനെ വിട്ടേക്ക്. എന്നെ അല്ലടാ, എന്റെ ഗേൾഫ്രണ്ടിനെ വെറുതെ വിടാൻ പറഞ്ഞാ. എട്ടിന്റെ പണി എന്നൊരു സ്റ്റോറിയും പറയുന്നു. സ്റ്റോറി ഒന്നുമല്ല, നേരടാ. ഞാൻ വിശ്വസിക്കില്ല. നേരാണെങ്കിൽ ഗേൾഫ്രണ്ട് വേണല്ലോ. വേണമല്ലോ. ഇല്ലെന്നാര് പറഞ്ഞു? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യരിക്കട്ടെ. ഓക്കെ, ഫോണിലെങ്കിലും സംസാരിക്കാൻ വരുന്നല്ലോ. ഏ അപ്പോ ഫോണിൽ സംസാരിച്ചാ എന്റെ സംശയം മാറുമോ? എന്താ സംശയം? പക്ഷെ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്യണം. പിന്നത്തേക്ക് വെച്ചാ എന്റെ അമ്മോ. വിശ്വസിക്കാൻ അത് മതി എന്ന് പറഞ്ഞല്ലോടാ. അവളെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രൂവ് ചെയ്താൽ ശരിയാകുന്നല്ലോ. നീ പ്രൂവ് ചെയ്യാണെങ്കിൽ സൂചി രേവ വിട്ടേ. അത് നടക്കുമ്പോഴല്ലേ? അതിന് എന്റെ ഗേൾഫ്രണ്ടിനെ പന്തയം വെക്കാൻ നീ ആരടാ? പോണെങ്കിൽ പോണടാ, എന്റെ ഗേൾഫ്രണ്ട് അല്ലേ. നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ഡേയ്, ഇവൻ തരുന്ന ബമ്പർ ഓഫറിൽ ടെംപ്റ്റ് ആയിട്ട് പറയുന്നല്ല, സ്ട്രെയിറ്റ് ആയിട്ടാ പറയുന്നത്. നീ പ്രൂവ് ചെയ്യടാ, ഞാൻ തന്നെ ശ്രുതിയെ വിട്ടേക്കാം. എന്ത് ആക്ടിങ് ആടാ? നിങ്ങൾ എന്താടാ ഇതൊക്കെ സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ആ കോള് ഗേള് അതെല്ലാം ചുമ്മായാടാ. യു മീൻ നോ കോൾ ഗേൾ? ചിപ്പടാ. എന്താടാ സ്വിച്ച് ഓഫാ? അല്ല, എൻഗേജ് ആയിരിക്കൂടാ പാവോ. കൊച്ചമ്മയാണോ ലൈൻ അടിക്കുന്നേ? റിങ്ങിയുന്നുണ്ട്. ഇപ്പൊ എടുക്കില്ല കണ്ടോ. കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞാ സ്വിച്ച് ഓഫ് എൻഗേജ്ഡ് ഒന്നുമല്ല, അവള് കട്ട് ചെയ്തതാണോ? ഇവ വലിയൊരു ബ്ലഫ് മാസ്റ്ററാടാ. സോറി പറയാൻ ഒരുപക്ഷെ വിളിച്ചതായിരിക്കും. ഹലോ. ഹേയ്, ഹായ്.
എടുക്കില്ലാന്ന് വിചാരിച്ചു. ജസ്റ്റ് ലാസ്റ്റ് കോളാ പ്ലീസ്. കാർത്തിക് സോറി ഒന്നും പറയരുത് പ്ലീസ്. അയ്യേ അതെന്തിനാ സോറിയൊക്കെ എന്തിനാ? അതങ്ങനെ സംഭവിച്ചു പോയി, അത് വിട്ടേക്ക്. ആക്ച്വലി നീ വിളിച്ചാലും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡിസ്റ്റർബ് യു. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം, അത് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്രുതി എന്ന് വിചാരിച്ച് അവളെന്ന് കരുതി നിന്നോട്. ഇപ്പൊ എനിക്ക് കൂട്ടുകാരോട് പ്രൂവ് ചെയ്യണം. ഹലോ ഹലോ ആ യാ, നിന്നെ എനിക്ക് റോങ് നമ്പറിൽ കിട്ടിയതാണെന്നും നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നെന്നും അത് ലവ് അല്ലെന്ന് റിയലൈസ് ചെയ്ത് പിരിഞ്ഞെന്ന് നീ പറഞ്ഞാൽ ഇതൊക്കെ നീ അവരോട് പറഞ്ഞാൽ ഞാൻ ശ്രുതി ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവും. പ്ലീസ് പ്ലീസ് പറയൂ പ്ലീസ്. ഓക്കെ പറയൂ. എപ്പോ പറയണം? ഹേയ് എപ്പോഴെന്നോ, ഇപ്പൊ തന്നെ. 1 മിനിറ്റ്, സ്റ്റേ ഓൺലൈൻ. തെളിയിക്കടാ ഞാൻ പ്രൂവ് ചെയ്താൽ ഇന്നു മുതൽ ശ്രുതി എന്റേതായിരിക്കും. ഓക്കേ നീ എടുത്തോ. ചക്കരേ സ്പീക്കർ ഓൺ ചെയ്യാണേ. പറഞ്ഞു കൊടുക്ക ചക്കരേ. ഏയ് കാർത്തിക് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാനിപ്പോ എന്ത് പറയണം? ഒരു പ്രാവശ്യം ഓർമ്മിപ്പിക്കോ ചക്കരേ. ഇതൊന്നും ഇങ്ങനെ. അയ്യോ സ്പീക്കർ ഓൺ ചെയ്തോ. ഓക്കേ ഓക്കേ ഞാൻ മാനേജ് ചെയ്യാം. ഹായ് മൈ നെയിം ഈസ് ശ്രുതി. ഞാനും കാർത്തിക്കും ഒരുപാട് നാളായി പ്രേമിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ചെറുപ്പം മുതലേ ക്ലാസ്മേറ്റ്സ് ആ. എന്റെ മുറച്ചെറുക്കനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. കാർത്തിക്കിനെ മെന്നെയും നിങ്ങൾ വേണം ഒന്നിപ്പിക്കാൻ. ശരി മംഗള, ഞാൻ നിങ്ങൾ ഒന്നാ. ഓക്കേ അല്ലേ കാർത്തിക്? എനിക്കെല്ലാം മനസ്സിലായി. നിനക്കെന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് ജന്മത്തിൽ എന്നെ വിശ്വസിക്കില്ല. വാടാ അടിച്ചോടാ അടിച്ചു. ഇത്ര വലിയ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചു അച്ഛാ? ഇവനെയാണോ ഞാൻ സ്നേഹിച്ചത്? എന്റെ ഭാഗത്തൊരു കുറ്റം പോലും ഇല്ല. പോരാതെ ആർക്കോ വേണ്ടി എന്നെ വിട്ടത്. ഇനി ഇവരെ ഒന്നാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോന്ന് കളിപ്പാട്ടം പോലെ കാണുന്നുണ്ടാവും എന്നെ. എനിക്ക് ഫീലിംഗ്സ് ഒന്നും ഇല്ലേ? നിന്റെ ഫീലിംഗ്സിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ അടങ്ങിയിരിക്കുന്നത്. ഞാൻ എന്റെ രീതിയിൽ തന്നെ പോകണോ? ദേഹത്ത് കൊള്ളുന്ന പരിക്കുകൾ വേസ്റ്റ് ആണ് അച്ഛാ. അവന്റെ ഹൃദയത്തിൽ കൊള്ളണം. വിശ്വസിച്ച മനുഷ്യന് ചീറ്റ് ചെയ്താൽ ആ പെയിൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അവൻ അറിയണം. ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരു 100 തവണ കൂടുതൽ അവൻ അറിയണം. ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം എന്തായ? അതോ അതെപ്പോഴേ റെഡി? ഈ പ്രശ്നങ്ങൾക്കിടെ പറയാറുന്നതാ. ഇപ്പൊ എനിക്കത് വേണം. പ്രമോഷൻ കിട്ടുന്ന സമയത്ത് ബോസിന്റെ ഒരു മാറ്റേ. എല്ലാവർക്കും ഷെയ്ക്കിന്റെ അടുത്തു. നിനക്ക് ഒരാൾക്ക് മാത്രം തന്നില്ല, നിനക്കെന്തോ സ്പെഷ്യൽ ഉണ്ടടാ. ഇങ്ങനെ എന്നെ കട്ട് ചെയ്താ എന്റെ പ്രമോഷന്റെ കാര്യം. ഗോവിന്ദ, നിങ്ങളുടെ പ്രമോഷനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത്. മാഡം, നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോ ഈ പ്രമോഷൻ നിങ്ങൾക്ക് കറക്റ്റ് അല്ലാന്ന് മനസ്സിലായി. മാഡം, പ്രമോഷനെ കുറിച്ച് മാറുന്നേക്ക്. പ്ലീസ് മാഡം, നിങ്ങളുടെ ടാലന്റ് ഈ പ്രമോഷന് മതിയാവില്ല. ഡബിൾ പ്രമോഷൻ തരാന്ന് വിചാരിക്കുന്നു. പറയില്ല മാഡം, പ്ലീസ് മാഡം. ഡബിൾ പ്രമോഷൻ? ഈ പ്രമോഷൻ കുറെ ആഗ്രഹിച്ചതാ. ഡബിൾ? യാ. യു മീൻ ഡബിൾ പ്രമോഷൻ? ഐ സെഡ് ഡബിൾ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എങ്ങനെ നന്ദി പറയണം എനിക്ക് അറിയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഷേക്ക് ഹാൻഡിന് വേണ്ടിയാ ഞാൻ അവിടെ ഷേക്ക് ഹാൻഡ് തരാതിരുന്നെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്.
ഇതാണടാ ബോസ് വന്നപ്പോ തന്നെ പാർട്ടി തന്നു എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറടാ എന്താടാ നീ ഇങ്ങനെ നിനക്ക് പ്രൊമോഷൻ കിട്ടിയല്ലേ എൻജോയ് ചെയ്യടാ ഏയ് One minute. Hello? Hi. Please, phone വെക്കരുത്. Please. പറയൂ. നോക്കൂ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. I mean, നടന്നതിനെക്കുറിച്ച് ഞാൻ സോറി പറയുന്നു. എന്നാൽ സോറി പറയേണ്ട തെറ്റൊന്നും അല്ല ഞാൻ ചെയ്തത്. ഹലോ. ഇപ്പോ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് അതെനിക്ക് കിട്ടിച്ചക്കരെ ആക്ച്വലി നിന്നെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ എന്തോ നിന്നോട് ഷെയർ ചെയ്യണം തോന്നി നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഹാപ്പിനെസ് ഐ മീൻ കംപ്ലീറ്റ് ആവാത്ത പോലെ ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്